വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട പഠനത്തിന് യു എൻ സഹായം തേടാൻ സംസ്ഥാന സർക്കാർ. ഡൽഹിയിലെ യു എൻ ഓഫീസിനെ സമീപിക്കാൻ മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. നീക്കം കേന്ദ്ര സർക്കാർ മാനദണ്ഡങ്ങൾ പാലിക്കാതെയെന്ന് കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകി. ജനം ബ്രേക്ക്. കേരളം ഇതുവരെ കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിലുണ്ടായത്. ദുരന്തമുണ്ടായ ഉടൻ തന്നെ കേന്ദ്ര സർക്കാർ കൃത്യമായ ഇടപെടൽ സംസ്ഥാനത്ത് നടത്തിയിരുന്നു. മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിച്ച പ്രധാനമന്ത്രി മനുഷ്യസാധ്യമായ എല്ലാ സഹായങ്ങളും വയനാട്ടിലെത്തിക്കുമെന്ന ഉറപ്പും നൽകി. രക്ഷാദൌത്യത്തിനായി സൈന്യത്തിൻ്റെ സേവനമുൾപ്പെടെ കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തിയിരുന്നു. പ്രതികൂല കാലാവസ്ഥയെപ്പോലും മറികടന്നാണ് ബെയിലിപ്പാലം 24 മണിക്കൂർ കൊണ്ട് സൈന്യം പൂർത്തിയാക്കിയത്. മാത്രമല്ല, ദുരന്തമുണ്ടായി 24 മണിക്കൂറിനുള്ളിൽ 145 കോടി സംസ്ഥാനത്തിന് ആദ്യഘട്ടമായി കേന്ദ്ര സർക്കാർ കൈമാറിയിരുന്നു. ജനം ടി വി ഇതിൻ്റെ തെളിവുകൾ പുറത്തുവിടുംവരെ മുഖ്യമന്ത്രി പോലും ഇതിൽ മൗനം പാലിച്ചു. ഇതിനു പിന്നാലെയാണ് പ്രധാനമന്ത്രി ദുരന്തഭൂമിയിൽ നേരിട്ടെത്തി വയനാടിനെ ചേർത്ത് പിടിച്ചത്. പുനരധിവാസത്തിന് കേരളത്തിനൊപ്പം കേന്ദ്ര സർക്കാരുണ്ടാകുമെന്ന ഉറപ്പും നൽകിയായിരുന്നു പ്രധാനമന്ത്രിയുടെ മടക്കം. ഇതിനിടെയാണ് സ്വന്തം നിലയ്ക്ക് യു എൻ സഹായം തേടാൻ സംസ്ഥാന സർക്കാർ നീക്കം തുടങ്ങിയത്. വയനാട്ടിലെ ഉരുൾപൊട്ടലിനെക്കുറിച്ച് പഠനം നടത്താനാണ് യു എൻ സഹായം തേടുന്നത്. മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനെ ഇതിനായി ചുമതലപ്പെടുത്താൻ ചീഫ് സെക്രട്ടറിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ഡൽഹിയിലെ ഓഫീസുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കാനാണ് നിർദ്ദേശം. കേന്ദ്ര സർക്കാരിനെ അറിയിക്കാതെയാണ് സംസ്ഥാന സർക്കാർ ഈ നീക്കം നടത്തിയിരിക്കുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയുമായി സംസ്ഥാനങ്ങൾക്ക് നേരിട്ട് ഇടപെടാൻ അനുമതിയില്ലെന്നിരിക്കെ ഈ വഴിവിട്ട നീക്കം സംശയങ്ങൾക്ക് ഇട നൽകുന്നതാണ്. കേന്ദ്ര മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് സംസ്ഥാനം യു എനെ സമീപിക്കുന്നതെന്ന് കേന്ദ്ര ഇന്റലിജൻസും റിപ്പോർട്ട് നൽകി. നേരത്തെ വിദേശകാര്യ സെക്രട്ടറി പദവിയിൽ ചട്ടങ്ങൾ ലംഘിച്ച് ഐ എ എസ് ഉദ്യോഗസ്ഥയെ സംസ്ഥാനം നിയമിച്ചതും വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം.